വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. അങ്ങനെ നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്, 1.3 എന്ന് പറയുന്ന അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വന്നതേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ടൂർണമെൻറ്റ്സും റൊമാൻസസും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനും ഇന്നാണ് ചെയ്തത്. അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോൾ അപ്ഡേറ്റ് വന്നാലും നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ടാണ് ഈ അപ്ഡേറ്റിനെ പറ്റിയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. വലിയതായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത റിസോഴ്സ് പാക്ക് കാര്യങ്ങളൊന്നും പോകത്തില്ല. പക്ഷേ നമ്മൾ പറയുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പഴയ പബ്ജി അൺഇൻസ്റ്റോൾ ചെയ്യരുതെന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പഴയ പബ്ജി അൺഇൻസ്റ്റോൾ ചെയ്യാതെ ഞാൻ ഇപ്പോൾ തരുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതാ നിങ്ങൾക്ക് ഇതുപോലൊരു സാധനം ഓപ്പൺ ആയി വരും, ഒരു പോപ്പപ്പ് ഓപ്പൺ ആയി വരും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് കയറി ക്ലിക്ക് ചെയ്താൽ മതി. ഏകദേശം ഒരു 1 GB അടുത്തേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻസ്റ്റാളിലേക്ക് പോകും. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയണം, ഞാൻ എൻ്റെ പഴയ പബ്ജി അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതിൻ്റെ മണ്ടേലോട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി അപ്ഡേറ്റ് ആയിക്കോളൂ. ഒരിക്കലും നിങ്ങൾ പഴയത് അൺഇൻസ്റ്റാൾ ചെയ്യില്ല. ഞാൻ വേണം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ബാക്കിൽ ഹോം സ്ക്രീനിൽ പോകണം, നിങ്ങൾക്ക് ഓൾറെഡി നോക്കിയറിയാം എൻ്റെ പഴയ പബ്ജി അവിടെ കിടപ്പുണ്ട്, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതിൻ്റെ മണ്ടേലോട്ട് ഇത് കയറി അപ്ഡേറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് മാപ്പോ കാര്യങ്ങളൊന്നും വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതായത് റിസോഴ്സ് ബാക്കിയൊക്കെ എൻ്റെ എത്രയും ഡൗൺലോഡ് ആയിട്ടുണ്ടോ അത്രയും അവിടെ കിടപ്പുണ്ടായിരിക്കും. മാപ്പാണെങ്കിൽ ജസ്റ്റ് ഒരു 7 MB അങ്ങനെ, അല്ലെങ്കിൽ ഒരു 7% എന്ന് വല്ലതും കാണിക്കത്തുള്ളൂ. നിങ്ങൾ ആദ്യം കണ്ടു കാണും അത്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കയറി ഓപ്പൺ ചെയ്യുക. ഇനിയല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡി ആയിട്ട് കാണിച്ചു തരാം. കാരണം വീഡിയോ ഒരുപാട് ലെങ്താക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ജസ്റ്റ് ഇൻഫർമേഷൻ ഒന്ന് അറിഞ്ഞാൽ മതിയായിരിക്കുമല്ലോ. അപ്പം സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയൊരു കുഞ്ഞ് ഡൗൺലോഡുണ്ട്, ആദ്യം 9 MB. അത് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നമ്മുടെ ഗെയിം. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പയിലിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ കാണിക്കും. ഓക്കെ, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്, ഐ തിങ്ക് 2x സ്പീഡിലും കണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇച്ചിരി സ്പീഡായിട്ട് ഇത് കാണാൻ കാണുന്നത്. ഓക്കെ, ചറപറ പടക്കങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു ചെറിയ ഒരു ലോഡിംഗ് സ്ക്രീൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ കമ്പയിലിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, കാരണം അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഇരിക്കും. കാരണം ഈ ടൈമിങ്ങിലൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ലോഡിംഗ് ഇഷ്യൂ, ലോഗിങ്ങിന് ഇഷ്യൂ, അങ്ങനെ എല്ലാ ഇഷ്യൂസും ഈ ടൈമിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ സമയം ഈ കാര്യം ഞാൻ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെ കാണിക്കുന്നത്. കമ്പയിലിംഗ് റിസോഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് ലോഗിനാണ്, നിങ്ങൾക്ക് വീണ്ടും കയറി ലോഗിൻ പോലും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങളല്ലാതെ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ VPN ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് വരും, ലോഗിൻ ഇഷ്യൂസ് വരും, പിന്നെ അത് സോൾവ് ചെയ്യാൻ പോകേണ്ടി വരും. അപ്പോൾ അതിൽ എളുപ്പം ഇതാണ്, ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യാതെ ഈ സംഭവം കയറി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേച്ചാൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ചെറിയ വീഡിയോ ഒക്കെ കാണിക്കുന്നത്, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇമോട്ട്സും 1-2 സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നമുക്ക് ആ ഇമോട്ടൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം. ഒരു കുലുക്കിടാൻസ് ഇമോട്ടാണ് കിട്ടിയിരിക്കുന്നത്. കൊള്ള അടിപൊളി ഇമോട്ടാണ്, നല്ല നീളമുള്ളൊരു ഇമോട്ടാണ് കേട്ടോ, നല്ല ദൈർഘ്യമുള്ളൊരു ഇമോട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല കിടുക്കൻ ഡാൻസാണ്, പക്ഷേ ടൈം ലിമിറ്റഡ് ആണ് കേട്ടോ, ടൈം ലിമിറ്റഡ് ഇമോട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഡൗൺലോഡിങ്ങിന്, അതായത് മാപ്പ് ഡൗൺലോഡിങ്ങിനൊക്കെ ഒന്ന് കാണിച്ചിരുന്നു, കണ്ടില്ലേ? ജസ്റ്റ് മാപ്പൊക്കെ നമുക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ബാക്കിയെല്ലാം ഒരു 7 MB കാണിച്ചിട്ടുള്ളൂ. 7 MB, ഓക്കെ, 1 MB ഉണ്ട് കേട്ടോ, 1 MB അടുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ KB, ജസ്റ്റ് അത്ര നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങളിത് അല്ലാതെ ചെയ്യുവാണ്, അതായത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉള്ള PUBG അൺഇൻസ്റ്റാൾ ചെയ്തിട്ടായത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫുള്ളായിട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് യൂസേജ് നിങ്ങൾക്ക് ഒരുപാടായിപ്പോവും. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ ഗൈസ്, ബൈ ബൈ.